പിതാവിനും പുത്രനും സ്തുതി ദുഹായിക്കും മുതൽ നമ്മുടെ മേൽ തന്റെ ദൈവ വചനത്തിന്റെ കീഴിലായിരിക്കും സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നാണ് മരണം ഈ പ്രതിസന്ധി നിറഞ്ഞ പ്രതികൂലം നിറഞ്ഞ പകർച്ചവ്യാധികളും അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യതയും ഒത്തിരി പ്രശ്നസങ്കീർണമായ ലോകത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നാണ് മരണം എന്നാൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഭയത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ സാധിക്കും മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് പലർക്കും അറിയുന്നില്ല എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു മരണത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട് സഭാപ്രസംഗി പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും ഒരു മനുഷ്യന്റെ മരണത്തിലൂടെ സംഭവിക്കുന്ന എന്താണെന്ന് കർത്താര വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് അതായത് മനുഷ്യന്റെ ശരീരം പൊടിയാണ് പൊടിയിൽ നിന്ന് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചുവെങ്കിൽ പതിനം പറയാണ് പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും അതായത് ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടാൽ ഈ ശരീരം മണ്ണിൽ ഇഴുകി ചേരും ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും ശരീരവും ജീവനും തമ്മിൽ വേർപിരിയുന്ന സമയമാണ് മരണമെന്ന് പറയുന്നത് ഈ മരണത്തിലൂടെ ഒരു മനുഷ്യൻ മരണത്തിനപ്പുറമുള്ളൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഓരോ മരണവും ഓരോ ജനനമാണ് നമുക്കറിയാം അമ്മയുടെ ഉദരത്തിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞ് ഗർഭലോകത്തു നിന്ന് ഭൗമലോകത്തിലേക്ക് ജനിച്ചു വീഴുന്ന പോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും മരണത്തിലൂടെ നിത്യമായൊരു ജീവിതത്തിലേക്ക് പിറന്നു വീഴുകയാണ് ഓരോ മരണവും നിത്യ ജീവിതത്തിലേക്കുള്ള ജനനമാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും അപ്പോൾ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അതായത് ശരീരം വിട്ടുപിരിഞ്ഞാലും ആത്മാവിൽ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് ഇതിനെക്കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്ന ചില തെളിവുകൾ നമുക്ക് പരിശോധിക്കാം മരിച്ചവർ മരണത്തിന് ശേഷം ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായം ഒമ്പത് പത്ത് വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദ്യമായി ഭൂമിയിൽ മരിച്ച ഒരു വ്യക്തിയാണ് ഹാബേൽ കായൻ ഹാബേലിനെ കൊന്നുകളഞ്ഞു കായൻ ഹാബേലിനെ കൊന്നപ്പോൾ ഹാബേൽ എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് മരിച്ചു മാറ്റപ്പെട്ടു എന്നാണ് കായൻ ധരിച്ചിരുന്നത് എന്നാൽ ദൈവമായ കർത്താവ് കായനോട് സംസാരിക്കുന്നത് കേൾക്കാം പിന്നെ യഹോവ കായനോട് നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു അതിന് അവൻ അരുൾ ചെയ്തത് നീ എന്തു ചെയ്തു നിന്റെ അനുജന്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു ഒരു ദൈവമായ കർത്താവ് കഴിനോട് പറയാണ് നിന്റെ സഹോദരനായ ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുക അപ്പോൾ കായൻ വിചാരിച്ചു ഹാബിൽ എന്ന എന്നേക്കുമായി മരണമഴി ലോകത്തെ മാറ്റപ്പെട്ടു എന്നാൽ ദൈവമായ കർത്താവാണ് പറയാണ് അവൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചാൽ ഈ രക്തം എന്ന് പറയുന്നത് ജീവനാണ് ആത്മാവാണ് ഒരു മനുഷ്യൻ്റെ മാംസത്തിൻ്റെ ജീവൻ നിലനിൽക്കുന്ന രക്തത്തിലാണെന്ന് അവതരം പറയുന്നു നമ്മുടെ ശരീരം രക്തം വാർന്നു പോയാൽ ജീവൻ നഷ്ടപ്പെടും അപ്പോൾ മനുഷ്യൻ്റെ ആത്മാവെന്ന് പറയുന്നത് ജീവൻ എന്ന് പറയുന്നത് രക്തത്തിലാണ് അതുകൊണ്ട് ദൈവമായ കർത്താവ് പറയാണ് നിന്റെ സഹോദരനായ ഹാബേലിൻ്റെ രക്തം അതായത് ഹാബേലിന്റെ ജീവൻ ആത്മാവ് എന്നോട് നിലവിളിക്കുക മരണത്തിന് ശേഷം ആത്മാവിന് ഒരു ജീവനുണ്ട് ജീവിതമുണ്ട് വീണ്ടും അബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായം നാലാം വാക്യത്തെ പൗലൂസ്ലി വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായേന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷി ലഭിച്ചു ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു മരണശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പൊ നമ്മൾ വിചാരിക്കുന്ന മരണത്തോടുകൂടി എല്ലാം തീർന്നു എന്നാണ് എന്നാൽ തിരിച്ചറിയ മരണത്തിന് ശേഷം ആത്മാവിന് സംസാരിക്കാൻ സാധിക്കും ആത്മാവിനെ കാണാൻ സാധിക്കും ആത്മാവിന് വൈകാരികമായ അനുഭവങ്ങൾ ഉണ്ടാകും അതായത് ഈ ഭൂമിയിൽ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോഴാകുന്ന എല്ലാ വൈകാരികമായ അനുഭവങ്ങളും ആത്മാവിനുണ്ട് ഈ ആത്മാവ് പ്രതികാരത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയാൻ നമ്മൾക്ക് ഒന്നു കളയുന്ന ആത്മാക്കളെല്ലാം പ്രതികാരത്തിന് വേണ്ടി ദൈവസനം നിലവിളിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ കാബേലിൻ്റെ ആത്മാവ് ജീവൻ ദൈവസന്നം നിലവിളിച്ചുവെങ്കിൽ കൊല്ലപ്പെട്ട എല്ലാ ആത്മാക്കളും പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുമെന്നത് ഒരു സത്യമായ കാര്യമാണ് ഇവിടെ അതിന് അതിന് കഥാപ തെളിവ് നൽകുകയാണ് ഇതാ മരിച്ച ശേഷവും ഹാബേല് സംസാരിക്കുന്നതായിട്ട് കഥാപരമചനം സാക്ഷ്യപ്പെടുത്തുകയാണ് വീണ്ടും വർക്കോസ് നിഷാസുവിശേഷം ഒമ്പതാം അധ്യായം രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ സംഭവം കാണാൻ സാധിക്കും ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ച് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് താബോർ മലയിൽ കർത്താവായ യേശു ക്രിസ്തു രൂപാന്തരപ്പെടുകയാണ് അടുത്ത വാക്യത്തിൽ പറയുകയാണ് ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്തവണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയാണ് അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷനായി യേശുവിനോട് സംഭാഷിച്ചു കൊണ്ടിരുന്നു ഈ മോശയും ഏലിയാവും ആരാണ് നമുക്കെല്ലാവർക്കും അറിയാം ഏലിയാവ് ദൈവത്താൽ എടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് മോശ മരിച്ച് അടക്കപ്പെട്ട വ്യക്തിയാണ് അതായത് മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്നതായി കാണുകയാണ് ഏലിയാവ് കർത്താനോട് സംസാരിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും ഏലിയാവ് മരിച്ചിട്ടില്ല ഏലിയാവ് ജീവനോടെ എടുക്കപ്പെടുക കാണിച്ചത് എന്നാൽ മരിച്ച് അടക്കപ്പെട്ട മോശ ഇതാ യേശുവിനോട് സംസാരിക്കുന്നതായിട്ട് ശിഷ്യന്മാർ കാണുകയാണ് അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യം മരണത്തിന് ശേഷം മനുഷ്യൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെ ആത്മാവിൽ ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളത് കർത്താർ വചനം തെളിവ് നൽകുകയാണ് മോശയും ഏലിയാവും ജീവിച്ചിരിക്കുന്നവരുടെയും വാങ്ങിപ്പോയവരുടെയും പ്രതീകമാണ് അതായത് യേശു മരിച്ചവരുടെയും ജീവനുള്ളവരുടെയും ദൈവമാണെന്നുള്ള സത്യം നാം തിരിച്ചറിയണം മരിക്കുന്നതോടുകൂടി തീരുന്നതല്ല ഒരു മനുഷ്യൻ്റെ ജീവിതം മരണത്തിനപ്പുറം ആത്മാവിലൊരു ജീവിതം ജീവിതമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് കാണാനും സംസാരിക്കാനും വൈകാരികമായ അനുഭവങ്ങൾ അനുഭവിക്കുവാനുമുള്ള ഈ കഴിവ് ശരീരത്തിനായിരിക്കുമുണ്ടാകുന്ന ഈ കഴിവ് ആത്മാവിലും ഉണ്ടെന്ന് തിരിച്ചറിയണം അതിന് കർത്താവ് ഒരു സംഭവ വെളിപ്പെടുത്തുകയാണ് ഇതൊരു കഥയല്ല ഉപമയല്ല ഒരു സംഭവമാണ് ധനവാനന്റെയും ലാസറിൻ്റെയും സംഭവകഥ ഇത് മോശയുടെ കാലത്ത് നടന്ന ഒരു ജീവചരിത്രമാണ് യേശുക്രിസ് പറയുകയാണ് ലൂക്കോസ് രക്ഷാസുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ധനവാനും മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരെ നിന്ന് അബ്രാഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു ഇവിടെ രണ്ടുപേര് മരിച്ചു ധനവാൻ എന്ന മനുഷ്യൻ മരിച്ചു അവന്റെ പടിവാതിൽ കിടക്കുന്ന ദരിദ്രനായ ലാസർ എന്ന മനുഷ്യൻ മരിച്ചു രണ്ടുപേരും മരിച്ച് അടക്കപ്പെട്ടു എന്നാൽ സംഭവിച്ചെന്താണ് ഈ ധനവാൻ മരിച്ചതിന് ശേഷം പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരെ നിന്ന് അബ്രാഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു അപ്പോൾ ആത്മാവിൽ ജീവിക്കുന്ന മനുഷ്യന് കാണാൻ സാധിക്കും അതായത് ശരീരത്തിലിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ മരണത്തിന് ശേഷം ആത്മാവിൽ ജീവിക്കുമ്പോൾ കാണാൻ സാധിക്കും വീണ്ടും അതിനു പറയുകയാണ് അബ്രഹാം പിതാവെ എന്നോട് കനിവുണ്ടാകണമേ ലാസർ വെല്ലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവരെ അയക്കണമേ ഞാൻ ഈ ജ്വാലിയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു ഇത് വിളിച്ചു പറയുന്ന ആരാണ് മരിച്ചൊരു വ്യക്തിയാണ് അതായത് ധനവാനായ മനുഷ്യൻ മരണത്തിന് ശേഷം ലാസറിനെ കാണുന്നു മാത്രമല്ല അബ്രഹാം പിതാവിനോട് നിലവിളിക്കുകയാണ് അബ്രഹാം പിതാവ് എന്നോട് കനിവുണ്ടാകണമേ ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കണമേ അപ്പൊ നാവ് പൊള്ളുകയാണ് അത് മാത്രമല്ല ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുകയാണ് ആത്മാവിൽ മരിച്ചതിന് ശേഷം ആത്മാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ യാതനാ സ്ഥലത്ത് വേദന അനുഭവിക്കുകയാണ് നാം തിരിച്ചറിയണം മരണത്തോടു കൂടി എല്ലാം തീർന്നു എന്ന് ചിന്തിക്കരുത് ഈ ഭൂമിയിൽ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ സ്ഥലത്ത് വേദന അനുഭവിക്കേണ്ടി വരും അത് ഒരു ദിവസവും രണ്ടു ദിവസവും അനാദിക്കാലം നാം വേദന അനുഭവിക്കേണ്ടി വരും ഇവിടെ ധനവാനായ മനുഷ്യൻ പറയുകയാണ് ഈ ജ്വാലയിൽ കിടന്ന് ഈ അഗ്നി ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു അപ്പോൾ ആത്മാവിന് വേദന അനുഭവിക്കാൻ സാധിക്കും അപ്പൊ അബ്രഹാം പിതാവ് പറയുകയാണ് അബ്രഹാം പിതാവ് സംസാരിക്കുകയാണ് അബ്രഹാം ആരാണ് മരിച്ചു പോയൊരു വ്യക്തിയാണ് മരണപ്പെട്ട അബ്രഹാം പിതാവ് സംസാരിക്കുകയാണ് മകനെ നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസ്രവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക അപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു നീയോ വേദന അനുഭവിക്കുന്നു അപ്പോൾ നമ്മൾ തിരിച്ചറി സത്യമുണ്ട് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് ശരീരത്തിൽ ജീവിച്ചിരിക്കുന്ന പോലെ തന്നെ ആത്മാവിൽ ഒരു ജീവിതമുണ്ട് ശരീരത്തിലുള്ള ജീവിതം താൽക്കാലികമാണ് എഴുപതോ എൺപതോ നൂറോ നൂറ്റി അൻപതോ വർഷം ഈ ഭൂമിയിൽ താൽക്കാലിക ജീവിതം കഴിഞ്ഞ് ഈ ശരീരത്തെ വിട്ടു പിരിയേണ്ട ഒരു വ്യക്തിയാണെന്ന ശരീരം ഒരു ഭൗമ ഭവനമാണ് ഒരു കൂടാരമാണ് ഈ കൂടാരം വിട്ട് നിത്യമായ ജീവിതത്തിലേക്ക് മാറ്റപ്പെടേണ്ട വ്യക്തിയാണ് നമ്മൾ അതുകൊണ്ട് നാം തിരിച്ചറിയണം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അവനവൻ ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം മരണത്തിന് ശേഷം ലഭിക്കുമെന്ന് ലാസറിൻ്റെയും ധനവാന്റെയും അരണാനന്ദ്രന്റെ ജീവിതത്തിലൂടെ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് തിരിച്ചറിയുക മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് ഉണ്ട് അതിനായി നാം ഒരുങ്ങാനുള്ള സമയമാണ് ഈ ഭൂമിയിലെ ജീവിതം വീണ്ടും മരണത്തിന് അപ്പുറം അത് ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടാൽ അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം രണ്ട് സ്ഥലമായി വേർതിരിക്കപ്പെടും ഒന്ന് പാതാളം രണ്ട് സ്വർഗം ഒന്ന് നരകം രണ്ട് സ്വർഗം അപ്പോൾ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ ആ മനുഷ്യൻ നിത്യമായ നരകത്തിൽ വെന്തിരിയും അഗ്നിജ്വാലയിൽ എന്ന് കഥാനുവാചനം വ്യക്തമായി വെളിപ്പെടുത്തിയ എന്നാൽ യേശുക്രിസ്തു ജീവിച്ച് യേശുക്രിസ്തുവിനോടുകൂടെ ഈ ലോകത്ത് നിന്ന് മരണം വഴി മാറ്റപ്പെട്ടാൽ അവന് നിത്യമായ സന്തോഷം നിത്യമായ സമാധാനം നിത്യരക്ഷ നിത്യജീവൻ അവൻ ലഭിക്കുന്നു ഇതിനെക്കുറിച്ച് കഥാനുവാചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പത്തൊമ്പത് ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു ഇത് പത്രോസുലീഹ പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുത്തുകയാണ് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി ദൈവഹിതം തിരിച്ചറിഞ്ഞിട്ടും അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് അതായത് നരകത്തിലെ തടവറയിൽ കിടക്കുന്ന ആത്മാക്കളോട് യേശു സുവിശേഷം പറയുകയാണ് അപ്പോൾ ഈ ലോകത്ത് നിന്ന് മരണം വഴി മാറ്റപ്പെട്ടാൽ പാപത്തിൽ ജീവിച്ചവർക്ക് നരകത്തിലൊരു ജീവിതമുണ്ട് എന്നാൽ യേശുക്രിസുവിൽ ജീവിച്ച് യേശുക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് സ്വർഗത്തിലൊരു ജീവിതമുണ്ട് അതിനെക്കുറിച്ച് കഥാന വചനം പറയുകയാണ് വെളിപ്പാടിൻ്റെ പുസ്തകം ഏഴാമതിയായം പതിനാറാം വാഗത്തെ പറയുന്നു യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞു ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെളിപ്പിച്ചിരിക്കുന്നു സ്വർഗത്തിൽ സിംഹാസനത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന ആപാലവൃത്തം ജനങ്ങളെ കണ്ടുകൊണ്ട് കഥാവരലി ചെയ്യുകയാണ് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനു മുമ്പിൽ ഇരുന്നു അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും അതായത് മരണത്തിന് ശേഷം യേശുവിനോടുകൂടെ ജീവിച്ച് യേശുവിൽ മരിച്ചാൽ മരണത്തിന് ശേഷം ആ വ്യക്തിക്ക് ലഭിക്കുന്ന ജീവിതമാണ് ദൈവ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു അതായത് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ആരാധനയുടെ ഒരനുഭവത്തിലേക്ക് യേശു ക്രിസുൽ ജീവിച്ചവർ മരിച്ചാൽ മാറ്റപ്പെടുകയാണ് അതായത് ഈ ഭൂമിയിൽ ഓരോരുത്തരും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലമുണ്ട് എന്നൊരു സത്യം നാം തിരിച്ചറിയണം രണ്ട് കോരും ദിവസം അഞ്ചിൻ്റെ ഒമ്പതിൽ പറയുന്നു അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനോട് ജീവിക്കുക മരണത്തിന് ശേഷം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ഈ ഭൂമിയിൽ യേശുവിനോട് ജീവിക്കുന്ന ഒരു വ്യക്തി യേശുവിൽ മരിച്ചാൽ സ്വർഗത്തിൽ യേശുവിനോട് ജീവിക്കുന്ന അതേ അനുഭവം തന്നെയാണ് അതായത് ഈ ലോകം മാറ്റപ്പെട്ടാലും ഒരു മനുഷ്യൻ യേശുവിനോട് ജീവിക്കുന്ന ഈ ഭൂമിയിൽ ജീവിക്കുന്ന പോലെ നിത്യമായ സ്വർഗത്തിലും ജീവിക്കുവാൻ ദൈവം ആ വ്യക്തിക്ക് അവസരം നൽകുകയാണ് അതുകൊണ്ട് നാം തിരിച്ചിരണം ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ദൈവമാകുവാൻ വേണ്ടി യേശു ലോകത്തിലേക്ക് എഴുന്നള്ളി വന്നു റോമലേഖനം പതിനാലാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് ആകേണ്ടതല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത് നാം തിരിച്ചിരണം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ നമുക്കൊരു കൊട്ടാരം ഒരുക്കി കാത്തിരിക്കുന്നു എങ്കിൽ ആ യേശുവിനോടുക ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും മരണത്തിലൂടെ ഒരു ഉയർപ്പുണ്ട് ആ നിത്യമായ സ്വർഗരാജ്യം യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് യേശുക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് മരണമില്ല യേശുക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് മരണമില്ല യോഹന്ന രക്ഷാസുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ പ്രധാന വചനം പറയുകയാണ് യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ് യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധ്വാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യേശുവിനെ കർത്താവ് ദൈവമായി വിശ്വസിക്കുന്ന ആ വ്യക്തി മരിച്ചാലും ജീവിക്കുമെന്ന് കർത്താവായി യേശു ക്രിസ്തു പഠിപ്പിക്കുകയാണ് വീണ്ടും യോഹന്ന രക്ഷാ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ ന്യായവീതിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു യേശുക്രി വിശ്വസിക്കുന്നവന് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് അടങ്ങിയാണ് അതായത് പാപം ചെയ്ത് ലോകത്തിന്റെ മോഹങ്ങൾ കഴിവപ്പെട്ട് വിഷാദിന്റെ കയ്യിൽ ഉപകരണമായി നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി യേശുവിനെ കർത്താവ് ദൈവമായി വിശ്വസിച്ച് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ആ വ്യക്തി യേശുവിനോട് ജീവിച്ച് യേശുവിനോട് മരിച്ചാൽ അതിനും പറയാണ് അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി യേശുവിനോടുകൂടെ ജീവിക്കാൻ യേശുവിനോട് മരിക്കുകയാണെങ്കിൽ അവൻ യേശുവിനോട് നിത്യമായ ജീവിതമുണ്ട് എന്ന് പ്രധാന വചനം വെളിപ്പെടുത്തുകയാണ് വീണ്ടും യേശുക്രിസ്തുവിൽ മരിച്ചവർക്കാണ് ഉയർപ്പ് കുറവശ്യ ലേഖനം മൂന്നാം മൂന്നാമധ്യായം മൂന്നും നാലും വാക്കിൽ പറയുന്നു നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും അതായത് യേശു ക്രിസ്തുവിൽ ജീവിച്ച് യേശു ക്രിസ്തുവിൽ മരിക്കുന്നവർക്കാണ് യേശുവിന്റെ രണ്ടാമത്തെ വരവിൽ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും നമ്മളെല്ലാ വിശ്വാസ പ്രമാണത്തിലും ഏറ്റുപറയുന്നുണ്ട് കർത്താവിന്റെ വീണ്ടും വരവിനായി ഞാൻ നോക്കി പാർത്തിരിക്കുന്നു ആരാണ് കർത്താവിന്റെ വരവിനായി നോക്കി പാർത്തിരിക്കുന്നത് യേശു ക്രിസുവിൽ വിശ്വസിച്ച് യേശുവിനെ കർത്താവ് ദൈവമായ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിനോട് കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്കാണ് യേശു ക്രിസ്തു രണ്ടാമത്തെ വരവിൽ ഉയർപ്പ് വീണ്ടും രക്ഷാ സുവിശേഷം പതിനാലാം അധ്യായം മൂന്നാം വാക്യത്തിൽ കർത്താവിന് വചനം പറയുകയാണ് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യേശുവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തി കർത്താവ് രണ്ടാമത്തെ വരവിൽ അവൻ ഇരിക്കുന്നിടത്തിരുത്തുവാൻ അവൻ വീണ്ടും വരുമെന്ന് കർത്താനു വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് അപ്പോ സ്വല പ്രവർത്തിക്കൊന്നാം അധ്യായം പതിനൊന്നാം വാക്യം യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയറിപ്പോയപ്പോൾ യേശു ഉദ്ധാനം ചെയ്തത് എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഇവിടെ ദൂതൻ പറയുകയാണ് ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത് നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു കർത്താവിന്റെ ശിഷ്യന്മാർക്ക് ദൂതൻ വെളിപ്പെടുത്തുകയാണ് അവൻ സ്വർഗത്തിലേക്ക് പോയതുപോലെ തന്നെ വീണ്ടും വരും ആ യേശുവിന്റെ വരവിനായി ഒരു വ്യക്തി നോക്കി പാർത്തിരിക്കുമ്പോൾ ആ വ്യക്തി യേശുവിനോട് ജീവിച്ച് യേശുവിൽ മരിച്ചാൽ രണ്ടാമത്തെ വരവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താനുവാചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് ഒന്നത്തെ സ്നോലിക്കർ നാലാമധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ കർത്താനുവാചനം പറയുന്നു കർത്താവതാൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിനിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കും നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരിൽ പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും അതായത് ഈ ഭൂമിയിൽ യേശുവിനോട് കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി മരണത്തിന് ശേഷം യേശുക്രിസ്തുവിൽ മരിച്ചു അടക്കപ്പെട്ടാൽ അവൻ രണ്ടാമത്തെ വരവിൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹലത്തോടും സ്വർഗത്തിന് ഇറങ്ങി വരുന്ന ആ നിമിഷം കർത്താവായ യേശു ക്രിസ്തുവിൽ ജീവിച്ച് മരിച്ചവ അവനോടുകൂടെ പറന്നുയരും പിന്നെ ശേഷിക്കും അതായത് ഒരുപക്ഷെ നാം മരിക്കുന്നതിനു മുമ്പ് യേശു സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നാൽ അവൻ വീണ്ടും വന്നാൽ നമ്മെ ചേർക്കാൻ വന്നാൽ ഈ ഭൂമിയിൽ നാം ഒരു വിശുദ്ധ ജീവൻ നയിക്കുന്ന ഒരു വിശ്വാസ ജീവൻ നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പതിനം പറയാണ് ജീവനോടെ ശേഷിക്കും നാം അവരോടൊരുമിച്ച് അതായത് ക്രിസ്തുവിൽ മരിച്ച എല്ലാ ആത്മാക്കളോടും ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും അതായത് ഞൊടിയിടയിൽ രൂപാന്തരപ്പെട്ട് ജീവിച്ചിരിക്കുന്ന നാം ജീവിച്ചിരിക്കുന്നൊടിയിടയിൽ രൂപാന്തരപ്പെട്ട് കർത്താവിനോടെ പറന്നു വരും യേശു പറഞ്ഞു ഞാൻ വീണ്ടും വരും ഇന്ന് യേശു വീണ്ടും വന്നാൽ ഞാൻ മരിക്കുന്നതിന് മുമ്പ് യേശു വീണ്ടും വന്നാൽ ഞാൻ അവനോടുകൂടെ പറന്നു വരുമോ പാപ ഉപേക്ഷിച്ച് ലോകത്തിന്റെ മോഹങ്ങൾ ഉപേക്ഷിച്ച് ജഡത്തിന്റെ ആഗ്രഹങ്ങൾ ബലികഴിച്ച് ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ ഒരു വിശ്വാസ ജീവൻ നയിക്കാൻ തീരുമാനമെടുത്താൽ യേശു ക്രിസ്തുവിൽ ജീവിച്ച് യേശു ക്രിസ്തുവിൽ യേശുവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരുന്നാൽ അവന്റെ വരവിൽ ഞോട്ടിക്കിടയിൽ രൂപാന്തരപ്പെട്ട് യേശുവിനോടെ നിത്യമായ സ്വർഗരാജ്യം പ്രാപിപ്പാൻ ദൈവം നമുക്ക് അവകാശം നൽകിയിരിക്കുക അതുകൊണ്ട് ഞാൻ എപ്പോൾ മരിച്ചാലും ഇനി മരണത്തിന് മുമ്പ് യേശു വന്നാലും ഞാൻ യേശുവിനോട് കൂടെയാണ് എങ്കിൽ യേശുവിന്റെ കർത്താവ് ദൈവമായ ഹൃദയത്തിനുണ്ടെങ്കിൽ നിത്യജീവനാകുന്ന സത്യദൈവവും നിത്യജീവനമാകുന്ന യേശു ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ യേശുവിനോടുകൂടെ ഞാൻ നിത്യമായ സ്വർഗരാജ്യം പ്രാപിക്കും അതിന് ഉള്ള ഒരുക്ക ജീവിതമാണ് ഈ കാലഘട്ടം അതുകൊണ്ട് മരണത്തെക്കുറിച്ചോ ആരെങ്കിലും ഭയപ്പെടുന്നുവെങ്കിൽ മരണത്തോടു കൂടി ജീവിതം അവസാനിച്ചുവെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് ഉത്കണ്ഠയുള്ള ആകുലതകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അതായത് മനുഷ്യന് മരണമില്ല മരിച്ചവർ സജീവനാണ് എന്നുള്ള സത്യം തിരിച്ചറിയണം എന്തുകൊണ്ടാണ് നാം വിശുദ്ധന്മാരുടെ മധ്യസ്ഥത അപേക്ഷിക്കുന്നത് വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നതിനാണ് അവരോട് മധ്യസ്ഥം വഹിക്കുന്നതിനാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നത് എന്തിനാണ് പലരും ചോദിക്കുന്നുണ്ട് മരിച്ചവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുമോ നിങ്ങൾ ഇതിനെ മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്ന എന്ന് പറയുന്നവരുണ്ട് വിശുദ്ധരോട് പ്രാർത്ഥിക്കാൻ തെറ്റാണ് എന്ന് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശ്വാസമില്ല ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മധ്യസ്ഥം വഹിക്കുന്ന ഒരു വ്യക്തി മരണത്തിന് ശേഷം അതേ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ മരണത്തിന് അപ്പുറം നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന വിശുദ്ധന്മാരുണ്ട് മരണത്തിന് ശേഷം മനുഷ്യൻ സജീവരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ആ സത്യം അറിയാവുന്നവരാണ് ജീവിച്ചിരിക്കുമ്പോൾ വിശുദ്ധരായ വ്യക്തികൾ ഈ ലോകത്ത് മാറ്റപ്പെട്ടാൽ അവരുടെ ആത്മാവ് ദൈവത്തിൻ്റെ മുഖം കണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുള്ള വിശ്വാസമാണ് വിശുദ്ധരുടെ മധ്യസ്ഥ നാം അപേക്ഷിക്കാൻ കാരണം അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മരണത്തിന് ശേഷം ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് അതേ പ്രവൃത്തി തന്നെ തുടരുകയാണ് അതായത് ശരീരം വേർപെട്ടാലും എൻ്റെ പ്രവൃത്തികൾ തുടരുന്നു ഈ ഒരു ബോധ്യത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ അതിനായി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം കണ്ണടയ്ക്കാം ബാർകുമോർ ഞങ്ങൾ അത്യമായി സ്നേഹിക്കുന്ന ഞങ്ങൾ സ്വർഗീയ പിതാവാൻ നല്ലത് ഞങ്ങൾ കേൾപ്പിച്ച ദൂതനായിട്ട് നന്ദി പറയുന്ന കർത്താവ് ഇന്ന് കേട്ട വചനപ്രകാരം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് മരിച്ചവർ സജീവരാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് കർത്താവെ ഞങ്ങളുടെ മരണത്തിലൂടെ ഒരു നിത്യമായ ജീവിതത്തിലേക്ക് ഞങ്ങൾ പിറന്നു വീഴുകയാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ആ നിത്യമായ ജീവിതത്തിനുള്ള ഒരുക്ക ജീവിതമാണ് ഈ കാലഘട്ടം എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു കർത്താവെ ഈ വചനകൾക്ക് എല്ലാവരും നിന്റെ തിരുമുറിലേക്ക് സമർപ്പിക്കുകയാണ് മരണത്തെക്കുറിച്ച് ഭയപ്പെടുന്ന മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് ഉത്കണ്ഠപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ പരിശുദ്ധാത്മാ മുഹാന്തരം ധൈര്യപ്പെടുത്തണമേ ഞങ്ങൾക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അത് നിത്യമായ ജീവിതമാണ് കർത്താവായി യേശു ക്രിസ്തു അങ്ങോട്ട് കൂടെയുള്ള ജീവിതമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള അതിനുള്ള ഒരുക്ക കാലമായി ഈ കാലഘട്ടത്തെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കുവാൻ പാപത്തെ വെറുത്തുപേക്ഷിക്കുവാൻ ലോകത്തിൻ്റെ മോഹങ്ങളെ വെറുത്തുപേക്ഷിക്കുവാൻ ജനത്തിന്റെ ആഗ്രഹങ്ങളെ ബലികഴിച്ച് കർത്താവായി യേശു ക്രിസ്തു മുഹാന്തരം നിത്യരക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിത്യതവരെയും നിലനിൽക്കുന്ന വിശ്വാസത്തിൽ വിശുദ്ധ ജീവിതത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമേ ദേവമാതാവെ സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമന്ദിരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ എല്ലാ മഹത്വങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നിരുന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാമു അതിന് ചോദിക്കുന്നു കൃപയോടെ കേൾക്കണം നല്ല പിതാവേ ആമേ